ന്യൂനപക്ഷ ക്ഷേമ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവിൽ തിരക്കിട്ട് തീരുമാനം വേണ്ടെന്ന നിലപാടിൽ സർക്കാർ. നിയമവകുപ്പ് വിധിയെക്കുറിച്ച് പഠിച്ച സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. മിഥുൻനാഥുണ്ട് വിവരങ്ങൾ നൽകാൻ. മിഥുൻ, ഇതിൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താകുമെന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരുന്ന കാര്യം. എന്നാൽ ഉടൻ നിലപാടില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്താണ് വിശദീകരണം? ഇന്നലെയാണ് വളരെ നിർണായകമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് രണ്ടാം ഇന്ദ്രാവിദ്യനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ എത്തുന്ന ആദ്യത്തെ ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ അത് ആനുപാതികം, അതിന്റെ അനുപാതം സംബന്ധിച്ചാണ് ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. 80% ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾക്കും ബാക്കി 20% മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും നൽകുന്നത്. അത് റദ്ദാക്കിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതി ഉത്തരവ്. പകരം ഈ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാ അനുപാതത്തിൽ ഈ സംവരണ ആനുകൂല്യം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഒരു ആലോചനയിലാണ് സർക്കാർ ഇപ്പോഴുള്ളത്. പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട, കാരണം വിവിധ സ്വന്തം ഘടകകക്ഷിയായ INL ഉൾപ്പെടെ ഈ വിധിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം പാർട്ടികളും മറ്റും മുസ്ലിം സംഘടനകളും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നു, സർക്കാരോട് അപ്പീൽ പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതേസമയം മറുവശത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഈ വിധിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അവർ വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാരണം വളരെ ഇരുതലമൂർച്ചയുള്ള ഒരു കാര്യമാണ് ഇത്. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും അത് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ഇക്കാര്യം പഠിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നാണ് നിലവിൽ സർക്കാരിന്റെ ഒരു തീരുമാനം. ഇതിനായിട്ട് നിയമവകുപ്പ് ഈ വിധിയെക്കുറിച്ച് വിശദമായി പഠിക്കും. അതിനുശേഷം ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അതിനുശേഷം മാത്രമേ ഈ വിധിയിൽ ഒരു തുടർ നടപടിയിലേക്ക് സർക്കാർ കടക്കൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് അങ്ങനെ ചെയ്താൽ മതിയെന്നാണ് സർക്കാരിന്റെ നിലപാട്. കാരണം രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് ഒരു വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഉൾപ്പെടെ ഒരു പിന്തുണ സർക്കാരിന് ലഭിച്ചിരുന്നു. അതേപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങളുടെയും ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം, പെട്ടെന്നൊരു തീരുമാനമെടുക്കുക എന്ന് സർക്കാരിനെ സംബന്ധിച്ച് വളരെ വിഷമകരമാണ്. അതിന് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പഠനം നടത്തി നിയമവകുപ്പ് കാര്യത്തിലൊരു വിശദമായ പഠനം നടത്തിയ ശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പോകാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മിഥുൻ, ഇതൊരു അല്പം കൈപൊള്ളുന്ന വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ കഴിഞ്ഞ കാലത്ത് നേരിട്ട പ്രതിസന്ധികൾ നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ വിധി അനുകൂലിച്ച് പാലോടി മുഹമ്മദ് കുട്ടി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ വിധിയുടെ ചരിത്ര പശ്ചാത്തലവുമായുള്ള ബന്ധം നമുക്കറിയാം. എതിർത്ത് കെ ടി ജലീൽ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹമായിരുന്നു കഴിഞ്ഞ തവണ ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും, എന്ത് തീരുമാനത്തിലേക്കായിരിക്കും സർക്കാർ കടക്കുക എന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല, അത്തരം സൂചനകൾ നമുക്ക് നിലവിൽ ലഭിക്കുന്നില്ല. അത്തരം ഒരു സൂചനകൾ സർക്കാർ നൽകുകയുമില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ രണ്ടാം അപകട വിജയസിന് സർക്കാരിന് മുന്നിൽ എത്തുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആദ്യത്തെ ഒരു വലിയ വെല്ലുവിളിയാണിത്. അതിനെ എങ്ങനെ നേരിടണമെന്ന് സംബന്ധിച്ച് സർക്കാരിന് നിലവിലൊരു ആശയക്കുഴപ്പം തന്നെയുണ്ട്. കാരണം പറഞ്ഞതുപോലെ രണ്ടു വിഭാഗങ്ങളെയും പിളക്കാൻ പറ്റില്ല. ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ പാലോടി മുഹമ്മദ് കുട്ടി അദ്ദേഹം ഈ വിധിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതേസമയം മറ്റ് ഘടകകക്ഷിയായ INL ഈ വിധിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. അപ്പീൽ നൽകണം, എത്രയും പെട്ടെന്ന് തന്നെ അപ്പീൽ നൽകണം. വിധി വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് ഘടകകക്ഷിയായ INL ന്റെ മന്ത്രി, അവരുടെ മന്ത്രിസഭയിൽ ഉള്ളതാണ് ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് അതേസമയം പാർട്ടിക്കുള്ളിൽ നിന്ന് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് നേരത്തെ ഇത് സംബന്ധിച്ച് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് സംബന്ധിച്ച് ഒരു പഠനം നടത്തി റിപ്പോർട്ട് നൽകിയ വ്യക്തിയാണ് പാലോളി മുഹമ്മദ് കുട്ടി. പാലോളി കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് 2015 ഈ UDF സർക്കാർ ഒരു ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയതെന്നും UDFഉം മുസ്ലിം ലീഗും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. UDF എല്ലാം മറിച്ച് LDF ആണ് ഇത്തരത്തിലൊരു നയം തന്നെ കൊണ്ടുവന്നത് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ആ പാലോളി മുഹമ്മദ് കുട്ടി ഇപ്പോൾ ഈ വിധിയെ അനുകൂലിച്ച് രംഗത്തെത്തുന്നു. മറുവശത്ത് INLനെ പോലെ ഘടകകക്ഷികൾ എതിരെ രംഗത്തെത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്താൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ വകുപ്പ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അത് ആദ്യം ബി അബ്ദുറഹ്മാൻ നൽകുമെന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് മുഖ്യമന്ത്രി തിരിച്ചെടുത്തതാണെന്ന വാർത്തകൾ വന്നു. അതിൽ വലിയൊരു വിവാദം തന്നെ നടന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിനെതിരെ വിമർശനമുയർത്തി. നിലവിലത് മുഖ്യമന്ത്രിയുടെ അധീനതയിലുള്ള ഒരു വകുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനമെടുക്കേണ്ടത് കൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിശദമായി പഠിച്ച് ശേഷം മാത്രമായിരിക്കും ഒരു നിലപാടിലേക്ക് പോവുക. അല്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു തിരിച്ചടി സർക്കാരിന് തുടക്കത്തിൽ തന്നെ ഉണ്ടാകും. ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടി മാത്രമേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാവുകയുള്ളൂ.
ശരി മിഥുൻ എന്തായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ മുന്നിൽ ആദ്യമായി എത്തുന്ന രാഷ്ട്രീയ വിഷയം കൂടിയാണ് ഇത് അതുകൊണ്ട് പഠിച്ച ശേഷം മാത്രം തീരുമാനം എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത് മിഥുൻ നാഥാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്